ഹായ് മൈസെൽഫ് ആനന്ദ് മൻമദൻ ഞാനൊരു ആക്ടറാണ് ട്രിവാൻഡ്രം ആണ് സ്വദേശം സാജം ബേക്കറി എന്നുള്ള സിനിമയാണ് അവസാനം അഭിനയിച്ച സിനിമ അതിനുമുമ്പൊരു എട്ടോളം സിനിമകൾ ഞാൻ അഭിനയിച്ചിട്ടുണ്ട് പുറത്തിറങ്ങാനിരിക്കുന്നുമുണ്ട് പിന്നെ കുറച്ച് വെബ് സീരീസ് കിളി ഡബിൾ ഡക്കർ എന്ന വെബ് സീരീസൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതാണ് എൻ്റെ പ്രൊഫൈൽ എൻ്റെ ഈ ഫീൽഡിലേക്കുള്ള എൻട്രി എന്ന് പറയുന്നത് വൈ എന്നുള്ള സിനിമയാണ് എനിക്ക് സിനിമ ഫീൽഡിലോട്ടൊരു എൻട്രി കിട്ടിയത് സുനിൽ ഇബ്രാഹിം ഡയറക്റ്റ് ചെയ്ത വൈ എന്നുള്ള സിനിമ അതിലെല്ലാം പുതുമുഖങ്ങളായിരുന്നു അപ്പോൾ അതിനു മുമ്പ് ഞാൻ സുനിലിക്ക് ഞാൻ എൻ്റെ ഒരു ഞാൻ ചെയ്തൊരു വീഡിയോ പുള്ളി കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ വീഡിയോ കണ്ടിട്ട് പുള്ളി എന്നെ വിളിക്കുകയും എനിക്കൊരു ഓഡീഷൻ കോൾ തരികയും ഓഡീഷൻ ചെയ്ത് അങ്ങനെ കിട്ടിയായിരുന്നു വൈയിലോട്ട് അങ്ങനെയാണ് എൻ്റെ ആദ്യത്തെ സിനിമയിലോട്ടുള്ള എൻട്രി കമലഹാസൻ ആണ് സത്യം പറഞ്ഞാൽ എന്നെ ഏറ്റവും അധികം ഇൻസ്പയർ ചെയ്തിട്ടുള്ള വ്യക്തി കമലഹാസൻ എന്നുള്ള നടൻ്റെ നായകൻ എന്നുള്ള സിനിമ ആണ് സത്യം പറഞ്ഞാൽ ഞാനിപ്പോൾ ഇവിടെ ഇരിക്കാൻ കാരണമെന്ന് പറയുന്നത് കമലഹാസൻ്റെ നായകൻ എന്നുള്ള സിനിമയാണ് ഞാൻ എൻ്റെ ഏഴാം ക്ലാസ്സിലാണ് ആ സിനിമ ആദ്യം കണ്ട് അപ്പോൾ എനിക്ക് ഒന്നും മനസ്സിലായില്ല സത്യം പറഞ്ഞാൽ കമലഹാസൻ മൂന്ന് ഗെറ്റപ്പിലൊക്കെ വന്നപ്പോൾ എന്താണ് ആക്ടിങ് എന്നറിയാൻ വേണ്ടിയുള്ള ഒരു 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 ക്യൂരിയോസിറ്റി എന്നിലുണ്ടാക്കുകയും അത് കാരണമാണ് ഞാനിപ്പോൾ ഇവിടം വരെ എത്തിയിരിക്കുന്നതെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ എൻ്റെ ജീവിതം മാറ്റിമറിച്ച ആൾ കമലഹാസനാണ് ആ സമയത്ത് എനിക്ക് ഞാൻ അതെന്താണെന്ന് അറിയാനുള്ള ഒന്ന് എക്സ്പ്ലോർ ചെയ്യാനുള്ള ഒരു ആഗ്രഹം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ സിനിമയാണ് എൻ്റെ പാഷൻ എന്ന് അപ്പോഴും ഞാൻ തീരുമാനിച്ചിട്ടില്ല അതിലൊക്കെ എത്തിപ്പെടുമെന്ന് ഞാൻ തീരുമാനിച്ചിട്ടില്ലായിരുന്നു പയ്യെ പയ്യെ ഇത് എക്സ്പ്ലോർ ചെയ്ത് മോണാക്ട് മിമിക്രി അങ്ങനെയുള്ള കലാപരിപാടികളൊക്കെ ചെയ്ത് നാടകം അങ്ങനെയൊക്കെ പോയി പോയി ഏതോ ഒരു സമയത്ത് ഞാൻ പോലും അറിയാത്ത സിനിമ എൻ്റെ ഉള്ളിലേക്ക് വരികയായിരുന്നു സിനിമയിലോട്ട് എത്തണമെന്ന് അതിയായ ആഗ്രഹം വരികയും അത് പിന്നെ പോകെ പോകെ ചെയ്ത് ഇത് വന്നതിനനുസരിച്ച് നമുക്ക് നമ്മൾ ചെയ്യുന്നതിനനുസരിച്ചൊരു ഫലം ഉണ്ടാവുമല്ലോ അതെങ്ങനെയൊക്കെ ലീഡ് ചെയ്ത് നമ്മൾ സിനിമയിലോട്ട് എത്തിക്കുകയായിരുന്നു ഇപ്പോഴും എത്തിയെന്നൊന്നും പറയുന്നില്ല പക്ഷേ അതിനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു സാജൻ ബേക്കറി ഡയറക്ടർ അരുൺ ചന്തു എന്ന് പറഞ്ഞ വ്യക്തിയാണ് അപ്പോൾ അരുൺ ചന്തുവിൻ്റെ ആദ്യത്തെ പടം സായാഹ്ന വാർത്ത എന്നുള്ള സിനിമയാണ് ഗോകുൽ സുരേഷ് അജു വർഗീസൊക്കെ അഭിനയിച്ച സിനിമയാണ് ആ സിനിമ എടുക്കാൻ നേരത്ത് പുള്ളി എൻ്റെ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു അരുൺ ചന്തു എൻ്റെ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു ഓഡീഷൻ തൊഴിലാളി എന്ന് പറഞ്ഞിട്ട് ഞാൻ തന്നെ ചെയ്തൊരു വീഡിയോ ആയിരുന്നു ഞാനും പവിശങ്കർ എന്ന് പറഞ്ഞ ആർട്ടിസ്റ്റും കൂടി ചെയ്ത വീഡിയോ ആയിരുന്നു അപ്പോൾ അത് കണ്ടിട്ടാണ് പുള്ളി എന്നെ വിളിച്ചത് എന്നെ വിളിച്ചിട്ട് ഇങ്ങനെ ഒരു ക്യാരക്ടർ ഉണ്ടെന്ന് ഞാൻ ഇതുവരെ ചെയ്യാത്ത ടൈപ്പ് ഒരു ക്യാരക്ടർ ഉണ്ടെന്ന് പറയുകയും അത് എന്നിൽ തരാൻ എനിക്ക് തരാൻ അതിൽ പുള്ളി ഒരു വിശ്വാസം കാണിക്കുകയും ചെയ്തു അങ്ങനെയാണ് ഞാൻ ആ സിനിമയിലോട്ട് എത്തുന്നത് അവിടെ നിന്ന് തുറന്നാണ് ഞാൻ സാജൻ ബേക്കറിലേക്ക് എത്തുന്നത് ഇപ്പോൾ പുള്ളി മൂന്നാമത്തെ പടം ചെയ്യുകയാണ് ഗഗനചാരി എന്നുള്ള അതിലും ഒരു ചെറിയ പാർട്ട് ഞാൻ ചെയ്യുന്നുണ്ട് ആക്ച്വലി ആദ്യത്തെ എൻ്റെ ആദ്യത്തെ വെബ് സീരീസ് എന്ന് പറയുന്നത് ഡബിൾ ഡെക്കർ എന്നുള്ള വെബ് സീരീസ് ആണ് ഫ്ലവേഴ്സിൽ തന്നെ വന്നായിരുന്നു അപ്പോൾ ഞാൻ ഫ്ലവേഴ്സിൽ കുറച്ച് കാലം വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അസിസ്റ്റന്റ് പ്രോഗ്രാം പ്രൊഡ്യൂസറായിട്ട് അപ്പോൾ അവിടെ നിന്നാണ് വൈ എന്നുള്ള സിനിമ വന്നപ്പോഴത്തേക്കും ഞാൻ ആ ജോലി മതിയാക്കി സിനിമയിലോട്ട് പോയത് അപ്പോൾ അന്നുണ്ടായ ബന്ധമായിരുന്നു അപ്പോൾ ഞങ്ങൾ കുറച്ച് സ്കെച്ച് വീഡിയോസൊക്കെ അപ്പം ചെയ്തായിരുന്നു പിന്നീട് പബ്ജി എന്നൊക്കെ ഉള്ളൊരു വീഡിയോ ഒക്കെ ചെയ്തായിരുന്നു അപ്പോൾ അങ്ങനെ വന്നതിന് ശേഷമാണ് അതിലാണ് ഈ ഡബിൾ ഡെക്കറിൻ്റെ ഡയറക്ടർ അതിൽ വിളിക്കുകയും ഡബിൾ ഡെക്കറിൽ ചെയ്യിപ്പിക്കുകയും ചെയ്തു അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ക്യൂ ടി വി എന്നുള്ള പ്ലാറ്റ്ഫോം തുടങ്ങി ഉണ്ടായി ഫ്ലവേഴ്സിൻ്റെ തന്നെ അപ്പോൾ അതിൽ നമ്മൾ ചായം ചർച്ച എന്നുള്ളൊരു പ്രോഗ്രാം ചെയ്യുന്നുണ്ട് അപ്പോൾ ഒരു ഒരു ചായക്കടയിൽ ഉണ്ടാകുന്ന രാഷ്ട്രീയപരമായിട്ടും അല്ലാതെ എല്ലാ ചർച്ചകളും ഉണ്ടാകുന്ന ഒരു സറ്റർ പോലത്തെ ഒരു പരിപാടിയാണ് കുറച്ച് ഇൻഫോർമേഷൻ കൊടുക്കുന്നു കുറച്ച് കോമഡി ട്രാക്കിൽ പോകുന്നൊരു സാധനമാണ് അപ്പോൾ അങ്ങനെ എത്തിയിരിക്കുന്നു അപ്പോൾ ഇത് ആൾക്കാരിലേക്ക് ഒരു റീച്ച് ആവാൻ കുറച്ചും കൂടെ എളുപ്പമുണ്ടെന്ന് തോന്നുന്നു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെയും അങ്ങനെയുള്ള കണ്ടൻസ് വരുമ്പോഴത്തേക്ക് കുറച്ചും കൂടെ റീച്ച് അപ്പോൾ അതൊക്കെ ഞങ്ങളെപ്പോലുള്ള കലാകാരന്മാർക്ക് ഭയങ്കര ഗുണകരമായിട്ട് വന്നിട്ടുണ്ട് സത്യം പറഞ്ഞാൽ എന്നെ സിനിമയിലോട്ട് എത്തിച്ചതിന് പ്രധാന പങ്ക് വഹിക്കുന്നത് സോഷ്യൽ മീഡിയ തന്നെയാണ് ഞാൻ ചെയ്ത വീഡിയോസ് കണ്ടിട്ടാണ് എൻ്റെ ഡയറക്ടേഴ്സ് എന്നെ കൂടുതലും വിളിച്ചിട്ടുള്ളത് ഓഡീഷൻ കൊടുത്തതിനേക്കാളും എന്നെ ഡയറക്ടേഴ്സ് വിളിച്ചിട്ടുള്ളത് ഞാൻ സോഷ്യൽ മീഡിയയിൽ ചെയ്തിട്ട വീഡിയോസ് കണ്ടിട്ടാണ് അപ്പോൾ നമ്മൾ ഒരുപാട് ഓഡീഷൻ ഒരു 10-50-60 ഓഡീഷൻ മെയിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അപ്പോഴൊന്നും നമുക്ക് അല്ലാതെ നമുക്ക് എന്ത് ചെയ്യാമെന്നുള്ള ചിന്തയിൽ നിന്നാണ് നമുക്കെന്തായാലും നമുക്ക് ഈ കഴിവുണ്ടെന്ന് നമ്മൾ വിശ്വസിക്കുന്നു അത് നാട്ടുകാരെ കാണിക്കാൻ നമുക്ക് സോഷ്യൽ മീഡിയ എന്നുള്ള പ്ലാറ്റ്ഫോമും ഉണ്ട് എന്തുകൊണ്ട് അത് യൂസ് ചെയ്തുകൂടാ എന്നുള്ള ചിന്ത വഴിയിട്ടാണ് ഞാൻ തന്നെ സ്ക്രിപ്റ്റൊക്കെ ചെയ്തിട്ട് ഓരോ വീഡിയോസും ഞാൻ തന്നെ ഒറ്റ മോണോആക്ട് പോലത്തെ ഒരു സംഭവമാണ് ഒറ്റയാൾ പോരാട്ടമായിരുന്നു അത് ചെയ്യുക അത് ചെയ്തിടുക അതിനുള്ള കമൻസ് വരിക അപ്പോൾ അതിൽ എന്തെങ്കിലും തെറ്റുകളുണ്ടായി തിരുത്തി അടുത്ത വീഡിയോ ചെയ്യുക എന്നുള്ള സംഭവം ഉണ്ടായിരുന്നു അതിലൂടെയാണ് സുനിൽ ഇബ്രാഹിം വിളിച്ചത് ഈ പറഞ്ഞ അരുൺ ചന്ദ് വിളിച്ചത് അങ്ങനെ ഒരുപാട് ഡയറക്ടേഴ്സ് നമ്മളെ നോട്ട് ചെയ്തതും സിനിമയിലുള്ള ആൾക്കാർ തന്നെ നോട്ട് ചെയ്തതൊക്കെ ആ വീഡിയോസ് വഴിയാണ് അതിൽ വലിയൊരു ഹെൽപ്ഫുൾ ഫാക്ടറായിട്ട് നിന്നത് സോഷ്യൽ മീഡിയ ഫേസ്ബുക്കും യൂട്യൂബും പോലുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസാണ് അത് ഞങ്ങളും അത് വിഷമകരമായ ഒരു വസ്തുതയാണ് അത് എന്തുകൊണ്ടാണ് അതിന് ആ റീച്ച് ഉണ്ടാവുന്നില്ലെന്ന് കാരണം അത്രത്തോളം ഭയങ്കര സംഭവം എന്നൊന്നും പറയുന്നില്ല പക്ഷേ ഇതിനേക്കാളും കുറച്ചും കൂടെ റീച്ച് കിട്ടാണ്ട് കണ്ടൻറ് ഉണ്ട് എന്ന് നമുക്ക് സ്വയം തോന്നിയിട്ടുണ്ടായിരുന്നു നമ്മൾ എഴുതുമ്പോഴും അത് നമ്മളൊരുപാട് പെയിൻഫുൾ പ്രോസസ്സായിരുന്നു സത്യം പറഞ്ഞാൽ നമ്മൾ ഭയങ്കരമായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് അതിൻ്റെ അകത്ത് ടെക്നിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിലാണെങ്കിലും ഒക്കെ നമ്മൾ ഭയങ്കരമായിട്ട് അത് ഭീകരമായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടെന്ന് നമ്മൾ വിശ്വസിക്കുന്ന ഒരാളാണ് ക്യാമറ ഡിപ്പാർട്ട്മെൻറ്റായാലും ആർട്ടിലായാലും ഒരു സിനിമ ചെയ്യുന്നതിനെ പോലെ തന്നെയാണ് നമ്മൾ സത്യം പറഞ്ഞാൽ കിളി എന്നുള്ള വെബ് സീരീസ് ചെയ്തത് അപ്പോൾ അതിൻ്റെ കുറച്ച് എപ്പിസോഡ്സൊക്കെ 1 മില്യണിൻ്റെ പുറത്ത് പോയിട്ടുണ്ട് പക്ഷേ ബാക്കി കുറച്ചും കൂടെ റീച്ച് കിട്ടാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് അത് നമ്മൾ മാക്സിമം പ്രൊമോഷൻ ചെയ്തു പിന്നെ അറിയില്ല എന്തുകൊണ്ടാണ് ഇങ്ങനെ വന്നതെന്നറിയില്ല പക്ഷേ ഇനിയുള്ള കാലങ്ങളിൽ ആരെങ്കിലുമൊക്കെ ബിഞ്ച് വാച്ച് മോഡിലൊക്കെ പോയി
അത് കണ്ട് അതിനെ റീച്ച് കൂടുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഞങ്ങൾ ഇപ്പോഴും. അറ്റൻഷൻ പ്ലീസ് എന്ന് പറയുന്നത് ജിതിൻ ഐസക് തോമസ് എന്നാണ് ഡയറക്ടറുടെ പേര്, പുതിയ പയ്യനാണ്. അവൻ ആ പടം ചെയ്യുമ്പോൾ 25 വയസ്സ് ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ അവൻ അന്ന് പറയാൻ ഉദ്ദേശിച്ച സാധനം അത് ഇനി വർഷങ്ങളോളം അതിൻ്റെ റിലവൻസ് അവിടെ തന്നെ ഉണ്ട് എന്നുള്ളതാണ് അവൻ്റെ എഴുത്തിൻ്റെ ഗുണം. അതിലൊരു ആക്ടർ മാറിയപ്പോഴത്തേക്കും വിഷ്ണുവാണ് അതിൽ ലീഡ് ചെയ്യുന്നത്. വിഷ്ണു ഗോവിന്ദ് എന്നുള്ള ആക്ടറാണ് ലീഡ്, കിളിയിലെയും ഡയറക്ടറാണ്, കിളിയിൽ അഭിനയിച്ചിട്ടുണ്ട്. വിഷ്ണു ഗോവിന്ദാണ് അതിൽ ലീഡ് ക്യാരക്ടർ ചെയ്യുന്നത്. അപ്പോൾ പുള്ളി ഒരാൾ മാറിയപ്പോൾ പുള്ളി എന്നെ സജസ്റ്റ് ചെയ്യുന്നതാണ്, എന്നെ വിളിക്കുകയും നീ വാ നമുക്ക് ആ ക്യാരക്ടർ ചെയ്തു നോക്കാമെന്ന് പറയുകയും ചെയ്തു. അപ്പോൾ ഞാൻ പോയി കഴിഞ്ഞപ്പോഴും നമ്മൾ ഈ സ്ക്രിപ്റ്റ് വായിച്ചപ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് അതിശയിച്ചു പോയി. ഒരു എഴുത്ത് അങ്ങനത്തെ ഒരു എഴുത്ത് നമ്മളൊരു സിനിമയ്ക്ക് വേണ്ടി പോയി ഒരു കഥ വായിക്കുമ്പോൾ നമുക്ക് ആ ഒരു എഴുത്ത് കണ്ട് ഇഷ്ടപ്പെട്ടൊരു സംഭവം എന്ന് പറയുന്നത് അറ്റൻഷൻ പ്ലീസ് അത്രത്തോളം ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മൾ ഭയങ്കര എൻജോയ് ചെയ്താണ് ചെയ്ത ആ പടം. ഭയങ്കര ചെറിയ സെറ്റപ്പായിരുന്നു, നമ്മളൊരു ക്രൂ അടക്കം എല്ലാവരും കൂടെ ഒരു 10-15 പേരെ ഉണ്ടായിരുന്നുള്ളൂ. അവർ താമസിച്ച വീട്ടിൽ തന്നെയാണ് അത് ഷൂട്ട് ചെയ്തത്. അവിടെ ഉണ്ടാക്കിയ ഭക്ഷണം വെച്ചിട്ട് നമ്മൾ അവിടെ തന്നെ കിടന്നുറങ്ങി കൊതുകടിയൊക്കെ കൊണ്ടാണ് നമ്മളത് ചെയ്തത്. പക്ഷേ അതിൻ്റെ ഔട്ട് വരുമ്പോൾ നമ്മൾ ഇത്രയും പ്രതീക്ഷിച്ചില്ല. സത്യം പറഞ്ഞാൽ ഇങ്ങനൊരു അക്സെപ്റ്റൻസ് ആ സാധനത്തിന് കിട്ടുമെന്ന് IFFK തിരഞ്ഞെടുക്കുമോ ഒന്നും നമ്മൾ പ്രതീക്ഷിച്ചില്ല. അതൊക്കെ നമുക്ക് ബോണസാണ് സത്യം പറഞ്ഞാൽ. അപ്പോൾ IFFKയിൽ നമ്മൾ കലാഭവനിലിരുന്നാണ് പടം കണ്ടത്. അപ്പോൾ ആ പടം കണ്ടു കഴിഞ്ഞപ്പോൾ ഭയങ്കര കയ്യടി ഉണ്ടായിരുന്നു. അത് തന്നെ ഏറ്റവും വലിയ സന്തോഷമായി. അതിന് മുമ്പ് തന്നെ പടം പ്രദർശിപ്പിക്കുന്നതിന് മുമ്പ് തന്നെ ഡയറക്ടർ കമൽ സാറും സിബി മലയർ സാറും മധുപാൽ സാറും ഒക്കെ ഭയങ്കരമായിട്ട് നമ്മളടുത്ത് പേഴ്സണലായിട്ട് വന്ന് ഭയങ്കരമായിട്ട് അഭിപ്രായം പറഞ്ഞു. ഈ പടം നിങ്ങൾ പറയാൻ ഉദ്ദേശിച്ച രാഷ്ട്രീയം വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ ഭയങ്കര ഇമ്പാക്റ്റ് ഉണ്ടാക്കി എന്നുള്ള രീതിയിൽ ഞങ്ങളടുത്ത് ഭയങ്കര പേഴ്സണലായിട്ട് വന്ന് പറഞ്ഞു. അതൊക്കെ നമുക്ക് ഭയങ്കര സത്യം പറഞ്ഞാൽ നമ്മൾ ആലോചിച്ചിട്ടില്ലാത്ത കാര്യങ്ങളാണ്. അപ്പോൾ അതിൻ്റെ ഒരു ക്ലൗഡ് നയനിൽ നിൽക്കുകയാണ് നമ്മളിപ്പോഴും. അത് സത്യം പറഞ്ഞാൽ അതിൻ്റെ റിലീസും കാര്യങ്ങളൊന്നും ഇതുവരെ ആയിട്ടില്ല. നമ്മളിപ്പം അതെങ്ങനെ റിലീസ് ചെയ്യണമെന്നുള്ള പരിപാടിയിൽ നിൽക്കുകയാണ് അതിൻ്റെ ഡയറക്ടറും പ്രൊഡ്യൂസറൊക്കെ ആയാലും. കാരണം ഇത് ജനങ്ങൾ കാണണമെന്ന് ഭയങ്കരമായിട്ട് ആഗ്രഹമുണ്ട്. നമ്മൾ ആ പറയുന്ന രാഷ്ട്രീയം ജനങ്ങൾ കേൾക്കണം, കാണണമെന്ന് ആഗ്രഹമുള്ള ആൾക്കാരാണ് ഞങ്ങൾ. അപ്പോൾ തിയേറ്റർ റിലീസാണോ അതോ OTT പ്ലാറ്റ്ഫോമാണോ നോക്കുന്നതെന്നുള്ളത് കൃത്യമായി വ്യക്തത വന്നിട്ടില്ല. ഇപ്പോൾ ഈ പറയുന്ന IFFK പടങ്ങൾക്കൊക്കെ ഉണ്ടാകുന്ന സംഭവമാണ്, IFFK ഭയങ്കര അഭിപ്രായമൊക്കെ വരും, തിയേറ്റർ റിലീസ് ചെയ്യുമ്പോൾ ആരും പോയി കാണാറില്ല. അപ്പോൾ അത് ഇതിന് സംഭവിക്കാതെ ഇതിനെ എങ്ങനെ ആൾക്കാരിലേക്ക് റീച്ചിക്കാൻ പറ്റും എന്നുള്ള ആലോചനയിലാണ് ഞങ്ങൾ. 2012 തോന്നുന്നത് ഷട്ടർ എന്നുള്ള സിനിമ ഇറങ്ങിയിരുന്നു. ഷട്ടറിന് ഭയങ്കര അഭിപ്രായമായിരുന്നു ആ സമയത്ത്. മലയാളം സിനിമ വിനയ് ഫോട്ടോ ചെയ്ത, നമ്മൾ ജോയി മാത്യു സാർ ഡയറക്ട് ചെയ്ത. അപ്പോൾ അത് തിയേറ്റർ റിലീസ് ചെയ്തു. അപ്പോൾ ഞങ്ങളൊക്കെ വിചാരിച്ചു അത് ആൾക്കാർക്ക് ഭയങ്കരമായിട്ട് കൊണ്ടാടപ്പെടും എന്നാണ് ഞങ്ങൾ വിചാരിച്ചത് ആ പടം. പക്ഷേ അതുണ്ടായിട്ടില്ല ആ സിനിമയ്ക്ക്. പക്ഷേ അതൊരിക്കലും ഒരു അവാർഡ് പടവുമല്ല, അത് ഭയങ്കരമായിട്ട് ത്രില്ലിംഗ് ആയിട്ട് പോകുന്നൊരു സിനിമയാണ്. അപ്പോൾ അതുപോലെ തന്നെയാണ് സത്യം പറഞ്ഞാൽ അറ്റൻഷൻ പ്ലീസും. അത് ഒരു പരിധി കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര ത്രില്ലിംഗ് ആയിട്ടാണ് പോകുന്നത്. അതിൻ്റെ അകത്ത് നമ്മൾ രാഷ്ട്രീയം പറയുന്നുണ്ടെങ്കിൽ പോലും ഭയങ്കര ത്രില്ലിംഗ് ആയിട്ടാണ് പോകുന്നത്. എല്ലാ തരത്തിലുള്ള കാണികൾക്കും ദഹിക്കുന്ന ടൈപ്പിലുള്ള സാധനം തന്നെയാണ് അത് ചെയ്തു വെച്ചേക്കുന്നത്. പക്ഷേ ഈ ഒരു സോ കോൾഡ് ഈ ഒരു പേരുണ്ടല്ലോ, ഒരു ബ്രാൻഡുണ്ടല്ലോ, അവാർഡ് പടം എന്നുള്ള ബ്രാൻഡ്, അതെങ്ങനെ മാറ്റാൻ പറ്റുമെന്നുള്ളത് നമ്മൾ തന്നെ ചിന്തിക്കേണ്ടിയിരിക്കുന്നു സത്യം പറഞ്ഞാൽ. അപ്പോൾ അത് മാറി ഇത് ആൾക്കാരിലേക്ക് എത്തുമെന്ന് വിചാരിക്കും. ഇപ്പോൾ ഈ OTT പ്ലാറ്റ്ഫോംസൊക്കെ ഉള്ളതുകൊണ്ട് ആൾക്കാർ കുറച്ചും കൂടെ കാണാൻ വില്ലിംഗ് ആവുമെന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. ആൾക്കാരുടെ കാഴ്ചപ്പാട് സത്യം പറഞ്ഞാൽ ഒത്തിരി മാറിയിട്ടുണ്ട് ഇപ്പോൾ. പ്രത്യേകിച്ച് ഈ ലോക്ക്ഡൗൺ കൂടെ കഴിഞ്ഞതിന് ശേഷം ഒരുപാട് വലിയ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നമുക്ക് ഇതിനു മുമ്പ് ഒരു 1.5 വർഷമോ 2 വർഷമോ മുമ്പ് നമുക്ക് OTT പ്ലാറ്റ്ഫോം എന്തെന്ന് പറഞ്ഞാൽ നമുക്ക് മലയാളികൾക്ക് പൊതുവേ അറിയാത്തൊരു സ്ഥിതിയാണ്. നെറ്റ്ഫ്ലിക്സ് പാസ്വേഡ് എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ടൊറന്റ് ഉണ്ടല്ലോ, ടെലഗ്രാം ഉണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ടിരുന്ന ആൾക്കാരാണ്. പക്ഷേ ഇപ്പം ഭൂരിഭാഗം ആൾക്കാർക്കും സ്വന്തമായിട്ടോ അല്ലെങ്കിൽ ഷെയർ ചെയ്തൊക്കെ നെറ്റ്ഫ്ലിക്സ് ഉണ്ട്, ഈ പറയുന്ന പോലെ ആമസോൺ പ്രൈം ഉണ്ട്, ഹോട്ട്സ്റ്റാർ ഉണ്ട്, എല്ലാം ഉണ്ട്. അപ്പോൾ നമ്മളെ രീതികൾ മാറുകയാണ്. ഒഫ്കോഴ്സ് നമുക്ക് മരക്കാർ പോലത്തെ ഒരു പടം അതിൻ്റെ ഫുൾ പൊട്ടൻഷ്യൽ നമ്മൾ കാണണമെങ്കിൽ തിയേറ്ററിൽ പോയിരുന്ന് കണ്ടേ പറ്റൂ. തിയേറ്റർ നമുക്ക് ഒരിക്കലും ഒഴിവാക്കാൻ പറ്റില്ല. ആസ് എ സിനിമ പ്രേക്ഷകൻ എന്നുള്ള നിലയ്ക്ക് എനിക്ക് സിനിമ ഏറ്റവും കൂടുതൽ കാണുമ്പോൾ കിക്ക് കിട്ടുന്നത് തിയേറ്ററിൽ നിന്ന് തന്നെ കാണുമ്പോൾ തന്നെയാണ്. അപ്പോൾ അതൊരിക്കലും മാറാൻ പോകുന്നില്ല എന്നാണ് എൻ്റെ വിശ്വാസം. പക്ഷേ ഇത് രണ്ടും കൂടെ ഭയങ്കരമായിട്ട് കൊളാബറേറ്റ് ചെയ്ത് വേറൊരു രീതിയിൽ വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് എന്തായി വരും എന്നുള്ളത് ഇപ്പോഴും എനിക്കൊന്നും അറിയില്ല. എന്തായാലും വേറെ ആൾക്കാർക്ക് അറിയാമെന്ന് അറിയില്ല. പക്ഷേ എന്താണ് ഇനിയുള്ള ഫ്യൂച്ചർ എന്നുള്ളത് ഇത് രണ്ടും കൂടെ കോഎക്സിസ്റ്റ് ചെയ്ത് പോയേ പറ്റൂ എന്നാണ് തോന്നുന്നത്. അപ്പോൾ ആ ഒരു രീതിയിലേക്കായിരിക്കും വരുന്നതെന്നാണ് തോന്നുന്നത്. കല എന്നുള്ള സിനിമ സത്യം പറഞ്ഞാൽ അതിന് വ്യക്തമായ രാഷ്ട്രീയം ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. അതിൽ ഒരു ആദ്യ കാഴ്ചയിലോ അല്ലെങ്കിൽ പുനർകാഴ്ചയിലോ ഒക്കെ നമുക്കത് മനസ്സിലാവുന്ന ഒരു കാര്യമാണെന്നാണ് തോന്നുന്നത്. ഞാൻ ഈ 100 സിംഹാസനങ്ങളുടെ കോട്ട് അത് വായിച്ചതുകൊണ്ട് എനിക്കത് പെട്ടെന്ന് ഒരു ഇൻ്റർവ്യൂ സീനുണ്ട്. ഒരു IAS ഇൻ്റർവ്യൂ സീനിൽ ഒരു കൊലപാതകത്തിൻ്റെ പേരിൽ ആയാൽ പോലും ഒരു നായാടിയെ എതിർവശത്ത് നിർത്തിയാൽ നായാടിയുടെ ഭാഗത്തായിരിക്കും ന്യായം എന്ന് പറയുന്ന ആ ഒരു ഡയലോഗ് ഈ പറയുന്ന പോലെ കലയുടെ മൊത്തം എസൻസും ആ ഡയലോഗിലുണ്ട് എന്ന് എനിക്ക് എപ്പോഴും തോന്നി. അപ്പോൾ അത് അത്രത്തോളം നല്ല അത് ഭയങ്കര തീവ്രമായിട്ടുള്ള രാഷ്ട്രീയം പറയുന്നൊരു സിനിമയാണ്. അത് ആൾക്കാരിലേക്ക് എത്തുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ രോഹിത് VS എന്നുള്ള ഡയറക്ടർ മലയാള സിനിമയിലെ ഇപ്പോൾ എണ്ണം പറഞ്ഞൊരു ഡയറക്ടറായിട്ട് മാറിക്കൊണ്ട്, എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് ഡയറക്ടറാണ് സത്യം പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ 3 പടങ്ങൾ. അപ്പോൾ പുള്ളി ഉദ്ദേശിച്ചത് ആൾക്കാരിലേക്ക് എത്തിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ഒഫ്കോഴ്സ് നമുക്ക് ഒത്തിരി പേർക്ക് അത് കണക്റ്റായിട്ട് ഉണ്ടാവുന്നുണ്ടാവണമല്ലോ ഈ ചർച്ചകളൊക്കെ ഉണ്ടാവുന്നത്. അത് ഇന്നല്ലെങ്കിൽ നാളെ അതൊരു ചർച്ചയായി മാറുമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ.
പക്ഷേ ഇങ്ങനെയുള്ള പടങ്ങൾ ഇനിയും വരണം, ഇങ്ങനെയുള്ള ലേയേഴ്സ് ഉള്ള പടങ്ങൾ വരണമെന്നാണ് ആഗ്രഹിക്കുന്ന ഒരു ഒരു കാഴ്ചക്കാരനാണ്, അല്ലെങ്കിൽ ഒരു ഓഡിയൻസാണ് ഞാൻ. മലയാളിയെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്ന ഒരു കലാരൂപമാണ് സിനിമ എന്നാണ് ഞാൻ പൊതുവെ വിശ്വസിക്കുന്നത്. നമ്മൾ സിനിമ ഡയലോഗുകൾ ഉപയോഗിക്കാത്ത ദിവസങ്ങൾ കുറവാണ്. അപ്പോൾ അത്രത്തോളം മലയാളികളെ സിനിമ അറ്റ്ലീസ്റ്റ് ഞങ്ങളുടെയൊക്കെ ലൈഫിലെങ്കിലും അത് ബാധിക്കുന്നുണ്ട് സിനിമ. അപ്പം സിനിമ നമുക്ക് കാണിച്ചത് നമുക്ക് നമ്മുടെ രാഷ്ട്രീയം അല്ലെങ്കിൽ നമ്മുടെ നിലപാടുകൾ വ്യക്തമായി പറയാൻ പറ്റുന്ന ഏറ്റവും വലിയ മീഡിയമാണ് സിനിമ എന്നാണ് ഞാൻ കരുതുന്നത്. ഇപ്പോൾ എനിക്കൊരു രാഷ്ട്രീയം ഉണ്ടെങ്കിൽ, എനിക്കൊരു നിലപാടുണ്ടെങ്കിൽ അതെൻ്റെ എഴുത്തിലൂടെയോ അല്ലെങ്കിൽ ഞാൻ പറയുന്ന സിനിമകളിലൂടെയോ ഞാൻ എഴുതുന്ന സിനിമകളിലൂടെയൊക്കെ നമുക്ക് വ്യക്തമായിട്ട് കാണിക്കാൻ പറ്റും. അപ്പോൾ അത്രത്തോളം റെസ്പോൺസിബിലിറ്റി ഉള്ളൊരു അല്ലെങ്കിൽ നമ്മൾ അത്രയും കാണിക്കേണ്ട ഒരു മീഡിയമാണ് സിനിമ എന്നാണ് തോന്നുന്നത്. അപ്പോൾ ഒബ്വിയസ്ലി നമ്മുടെ പൊതുബോധത്തെ അല്ലെങ്കിൽ മലയാള സിനിമ അല്ലെങ്കിൽ മലയാളികളുടെ പൊതുബോധത്തെ ബാധിക്കാൻ അല്ലെങ്കിൽ ഇമ്പാക്റ്റ്ഫുള്ളായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാൻ പറ്റുന്ന മീഡിയം തന്നെയാണ് സിനിമ. നമുക്കിപ്പോൾ ഒരുപാട് നമ്മൾ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സിനെ പറ്റി സംസാരിക്കുന്നുണ്ട്. അതിനൊരു പ്രധാന കാരണവും സത്യം പറഞ്ഞാൽ സിനിമകൾ തന്നെയാണ്. ഇപ്പോൾ ഉണ്ടാവുന്ന സിനിമകളുടെ അപ്പോൾ അത് ഒരു പരിധിക്കപ്പുറം പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് സിനിമ ചെയ്യാൻ പറ്റില്ല. പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് മാത്രം നോക്കിക്കൊണ്ടിരുന്നാൽ നമുക്ക് ഒരിക്കലും സിനിമ ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഈ പറയുന്ന അനാവശ്യമായിട്ടുള്ള ഗ്ലോറിഫിക്കേഷൻസും അനാവശ്യമായിട്ടുള്ള നമുക്ക് മാറ്റാൻ പറ്റുന്ന അനാവശ്യമായിട്ടുള്ള ഒത്തിരി കാര്യങ്ങൾ നമുക്ക് മാറ്റി നമുക്ക് സിനിമകളിലേക്ക് മുന്നേക്ക് പോകും. പുരോഗമനം പറയുന്ന അല്ലെങ്കിൽ അതിനൊരിക്കലും ഗ്ലോറിഫൈ ചെയ്യാത്ത ചീത്ത വശങ്ങളുള്ള അതിനെ ഗ്ലോറിഫൈ ചെയ്യാത്ത രീതിയിലുള്ള സിനിമകൾ നമുക്കിപ്പോൾ എടുക്കാൻ പറ്റുമെന്ന് നമ്മളിപ്പോൾ തെളിയിച്ചുകൊണ്ടിരിക്കുന്നത് അതാണ് ഏറ്റവും വലിയൊരു മാറ്റം എന്ന് ഞാൻ വിചാരിക്കുന്നത്. ആത്യന്തികമായി ഞാൻ അഭിനേതാവ് തന്നെയാണ്. അപ്പോൾ നമ്മൾ പക്ഷേ സിനിമയെ കൂടുതൽ സ്നേഹിക്കുമ്പോൾ അതിൻ്റെ ഭാഷ പഠിക്കാൻ നമ്മൾ അറിയാതെ ശ്രമിച്ചു പോകും. നമ്മളതിൻ്റെ ഭാഷ പഠിക്കും. അത് എങ്ങനെയാണെന്ന് അറിയില്ല, അതൊരു ഇൻവോളണ്ടറി പ്രോസസ്സാണ്. അപ്പോൾ ഒരു ഹോളിസ്റ്റിക് അപ്രോച്ചിൽ നമ്മൾ സിനിമയെ കാണുമ്പോൾ നമ്മൾ അതിൻ്റെ എഴുത്തിൻ്റെ ഭാഗം, ഞാൻ ഇതൊക്കെ നാച്ചുറലായിട്ട് ഓർഗാനിക്കായിട്ട് സംഭവിച്ചതാണ്. എൻ്റെ എഴുത്തിൻ്റെ ഭാഗമാവുന്നു ചില ഒരു രണ്ട് മൂന്ന് സിനിമകളുടെ അതൊന്നും ആയിട്ടില്ല. എഴുത്തിൻ്റെ ഭാഗമാവുന്നു, വെബ് സീരീസിൻ്റെ എഴുത്തിൻ്റെ ഭാഗമാവുന്നു, എവിടെയൊക്കെ നമ്മൾ അതിൻ്റെ ഒരു ഭാഗമായി മാറുന്നുണ്ട് പല പല മേഖലകളിലും. അപ്പോൾ നമ്മൾ ഒരുപാട് പഠിക്കുന്നു. അത് നല്ലൊരു എനിക്ക് ഞാൻ ഭയങ്കര എൻജോയ് ചെയ്യുന്ന പ്രോസസ്സാണ് അത്. അതുകൊണ്ട് സിനിമ മൊത്തത്തിൽ എൻജോയ് ചെയ്യുന്നൊരു വ്യക്തിയാണ് ഞാൻ. അതുകൊണ്ട് അതിലായിട്ട് ഓർഗാനിക്കായിട്ട് അങ്ങനെ പോവുകയാണ്. എഴുത്തുകാരനും സംവിധാനം എന്നൊക്കെ വലിയ കാര്യങ്ങളാണ്. അതൊക്കെ ഇപ്പോഴും ഞാനൊന്നും നോക്കുന്നില്ല. പക്ഷേ എന്തെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കോൺഫിഡൻസ് ഒക്കെ ഉണ്ടായെങ്കിൽ അതിനൊക്കെ സാഹചര്യങ്ങൾ വരികയാണെങ്കിൽ നോക്കാമെന്നേ ഉള്ളൂ. എഴുത്തെന്ന് പറയുന്നത് നമുക്കൊരു പുതിയൊരു സാധനം ഉണ്ടാക്കുന്നതിനെ കൊണ്ട് പറ്റുമോ എന്ന് എനിക്കറിയില്ല. ഒരു ഒരു കളിമണ്ണ് ഉണ്ടെങ്കിൽ നമുക്കതിൽ എന്തെങ്കിലും കുഴച്ചെടുക്കാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. പുതിയ വരാനിരിക്കുന്ന പ്രോജക്റ്റ് എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ റോയ് എന്നുള്ളൊരു സിനിമയാണ്. റോയിൽ സുനിൽ അബ്രഹാം സാറിൻ്റെ തന്നെ റോയ് സുരാജ് വെഞ്ഞാറമൂട്ടിൻ്റെ നായകനായിട്ടുള്ള പടമാണ്. അപ്പോൾ അതിലൊരു ക്യാരക്ടർ ഞാൻ ചെയ്യുന്നുണ്ട്. പിന്നെ രണ്ടു മൂന്ന് പ്രോജക്റ്റുകൾ ഇങ്ങനെ വന്ന് ഇപ്പോൾ ഉണ്ടൊന്നും പറയാറായിട്ടില്ല. അപ്പോൾ പിന്നെ കുറച്ച് വെബ് സീരീസും വെബ് കണ്ടൻറ്റൊക്കെ ചെയ്യുന്നുണ്ട്. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ.